viewers, welcome back to BOSCO Campus Vision. Today we are discussing the subject Labor Law and Industrialization of S5BBA under Kerala University. And myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we can discuss the topic Hot Stove Rules of Employee Discipline. ഹോട്ട് സ്റ്റവ് റൂൾ അല്ലേ, ഹോട്ട് സ്റ്റവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചൂടുള്ള ഒരു സ്റ്റവ്, അതിൽ തൊട്ടാൽ എങ്ങനെയാണ് കൈ പൊള്ളും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ് ഒരു എംപ്ലോയിയുടെ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ ഒരു ഹോട്ട് സ്റ്റവ് റൂൾ, അത് ഏത് വ്യക്തി, അതായത് ഇൻഡസ്ട്രിയിൽ ഏത് വ്യക്തികൾ ഇൻഡിസിപ്ലിൻ ആയാലും അവർക്കെല്ലാം ഒരേ രീതികളായിരിക്കും. അതായത് ഒരു ഹോട്ട് സ്റ്റവിൽ ആര് തൊട്ടാലും അവരുടെ കൈ പൊള്ളും, അതുപോലെയാണ് ഒരു ഹോട്ട് എംപ്ലോയിയുടെ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ. സോ ടുഡേ വി ക്യാൻ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ഹോട്ട് സ്റ്റവ് റൂൾസ് ഓഫ് employee discipline. So the last session we discussed the principles of a good disciplinary system. So in continuation with that, we can discuss the hot stove rules of employee discipline. So in an hot stove rule of employee discipline, here is some, that is, a reprimand should be immediate. That is, a hot stove burn the first time you touch it. അല്ലേ, അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണ്, ഒരു ഹോട്ട് സ്റ്റവ് റൂളുമായിട്ട് കമ്പയർ ചെയ്യുക, അതായത് ഒരു എംപ്ലോയിയുടെ ഡിസിപ്ലിനെ നമ്മൾ ഹോട്ട് സ്റ്റൗവായിട്ട് അല്ലെങ്കിൽ ചൂടുള്ള ഒരു സ്റ്റൗവായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അതുപോലെ അതിൻ്റെ റൂള് പോലെയാണ്, അതായത് റിപ്പയർമാൻ ഒരു താക്കീത്, ഒരു എംപ്ലോയിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിനൊരു താക്കീത്, ഒരു ശിക്ഷ കൊടുക്കണമെങ്കിൽ റിപ്പയർമാൻ ഷുഡ് ബി ഇമീഡിയറ്റ്. എ ഹോട്ട് സ്റ്റൗ ബേൺ ദ ഫസ്റ്റ് ടൈം യു ടച്ച് ഇറ്റ്, അതായത് ഒരു ആദ്യമായിട്ടൊരു സ്റ്റവിൽ തൊടുന്ന ഒരു വ്യക്തിക്ക് പൊള്ളുന്നത് പോലെ ആയിരിക്കണം ഒരു ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ളൊരു എംപ്ലോയിക്ക് നമ്മൾ താക്കീത് കൊടുക്കേണ്ടത്. സോ ഇറ്റ് ഷുഡ് ബി ഇൻ ഇമീഡിയറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു റിപ്പീഡിമെൻറ്റ്, അതായത് ഒരു താക്കീത് ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്നത് ഇമീഡിയറ്റ് ആയിരിക്കണം. അതിനെ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഹോട്ട് സ്റ്റവിൽ നമ്മൾ ആദ്യമായിട്ടൊരു ചൂട് പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു സ്റ്റവിൽ തൊടുമ്പോൾ നമുക്ക് പൊള്ളുന്ന പോലെ ആയിരിക്കണം ഒരു എംപ്ലോയി ആദ്യമായിട്ട് ഇൻഡിസിപ്ലിൻഡ് ആവേണ്ടത്. ആൻഡ് ദ സെക്കൻഡ് ഇസ് എ റിപ്പീഡിമെൻറ്റ് ഷുഡ് ബി directed towards someone's action, not the individual's personality. സോ ഇവിടെ പറയുന്നത് എന്താണ്, ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഇപ്പോൾ അല്ലെ ഒരു താക്കീത് കൊടുക്കുന്നത് ആ വ്യക്തി ചെയ്ത പ്രവൃത്തിയിലാണ്, ഒരിക്കലും ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി അല്ല. അല്ലേ, ആ വ്യക്തി വ്യക്തിപരമായിട്ട് നല്ലൊരു വ്യക്തി ആയിരിക്കാം, അല്ലേ, അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളും ഗുണങ്ങളും നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ളൊരു വ്യക്തിയാകും. പക്ഷേ ചില സമയത്ത് അയാൾക്കുണ്ടാകുന്ന ഒരു തെറ്റ് കുറ്റം, ആ തെറ്റിനെയാണ് നമ്മളവിടെ താക്കീത് കൊടുക്കുന്നത്, അയാളുടെ വ്യക്തിത്വത്തെ അല്ല നമ്മളവിടെ താക്കീത് കൊടുക്കുന്നത്. സോ എ ഹോട്ട് സ്റ്റവ് ഡസ് നോട്ട് ഹോൾഡ് ഗ്രഡ്ജസ്, does not try to humiliate people and does not accept excuses. ഇനി അതിനെ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഹോട്ട് സ്റ്റവിൽ ഒരു വ്യക്തി തൊട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഹ്യൂമിലേറ്റ് അയ്യോ പൊള്ളി എന്ന് നമുക്ക് പറയാൻ പറ്റും, ഒരിക്കലും നമ്മൾ പറയുന്ന എക്സ്ക്യൂസ് ആ കേക്കും ഒരിക്കലും ഒരു സ്റ്റൗവിനോട് നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. അല്ലേ, കൈ പൊള്ളിക്കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെയാണ് എന്താണോ അവിടെ പറ്റിയത്, ആ പറ്റിയ തെറ്റിന് നമുക്കൊരു താക്കീത് കൊടുക്കുക, ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി അല്ല നമ്മളവിടെ എന്താണ് ചൂഷണം ചെയ്യേണ്ടത്. ആൻഡ് ദ തേർഡ് ഇസ് എ റിപ്രീമെൻറ്റ് ഷുഡ് ബി കോൺസ്റ്റൻ്റ്ലി അപ്ലൈഡ്, ദറ്റ് ഇസ് എ ഹോട്ട് സ്റ്റവ് ബേൺ എനി വൺ ഹൂ ടച്ച് ഇറ്റ് ആൻഡ് ഇറ്റ് ഡസ് സോ എവറി ടൈം. ഇല്ലേ, അത് പറയുമ്പോൾ എന്താണ്, ഒരു റിപ്രീമെൻറ്റ് ഒരു താക്കീതെന്ന് പറയുമ്പോൾ എന്താണ്, അത് കോൺസ്റ്റൻ്റ്ലി അപ്ലൈഡ് ആണ്. അതായത് ആര് തെറ്റ് ചെയ്താലും എന്താണ് നമ്മൾ ആ ശിക്ഷ അവിടെ കൊടുത്തിരിക്കണം. അതുപോലെയാണ് ഒരു ഹോട്ട് സ്റ്റവിൻ്റെ കേസിൽ എങ്ങനെയാണ്, ദ ഹോട്ട് സ്റ്റവ് ബേൺസ് എനി വൺ ഹൂ ടച്ച് ഇറ്റ്, അതായത് ആര് തൊട്ടാലും, അത് എത്ര തവണ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയോ പലതവണ തൊട്ടാലും അദ്ദേഹത്തിൻ്റെ കൈ വീണ്ടും വീണ്ടും പൊള്ളിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുപോലെ ആയിരിക്കണം ഒരു താക്കീതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഒരു വ്യക്തി ആര് തെറ്റ് ചെയ്താലും ആ തെറ്റുകൾക്കുള്ള പണിഷ്മെൻറ്റ് നമ്മൾ വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കുക. സോ ക്ലിയർ ദി പോയിൻറ്റ് ദാറ്റ് ഫസ്റ്റ് ഇസ് ദ റിപ്പയർമെൻറ്റ് ഷുഡ് ബി ഇമീഡിയറ്റ്, ദാറ്റ് ഇസ് കമ്പയർഡ് ടു എ ഹോട്ട് സ്റ്റവ് ബേൺ ദ ഫസ്റ്റ് ടൈം യു ടച്ച് ഇറ്റ്. സെക്കൻഡ് ഇസ് എ റിപ്പയർമെൻറ്റ് ഷുഡ് ബി ഡയറക്ട്ലി ടുവേർഡ്സ് സംവൺസ് ആക്ഷൻ, നോട്ട് ദ ഇൻഡിവിജ്വൽസ് പേഴ്സണാലിറ്റി. ആൻഡ് ദ തേർഡ് ഇസ് എ റിപ്പയർമെൻറ്റ് ഷുഡ് ബി കോൺസ്റ്റൻ്റ്ലി അപ്ലൈഡ്, എ ഹോട്ട് സ്റ്റവ് ബേൺസ് എനി വൺ ഹൂ ടച്ച് ഇറ്റ് and does so every time. And the next is, a reprimand should be informative. That is, a hot stove let a person know what to do to avoid getting burned in future. That is, do not touch. സോ എ റിപ്പയർമെൻറ്റ് ഷുഡ് ബി ഇൻഫർമേറ്റീവ്. അല്ലേ, ഒരു താക്കീത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പം നമ്മളൊരു പണിഷ്മെൻറ്റ്, ഒരു മേജർ അല്ലെങ്കിൽ മൈനർ പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ്, അല്ലേ, അയാളെ രണ്ട് ദിവസത്തേക്ക് മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ അയാളുടെ ഒരു
എന്താണ് ഇൻക്രിമെൻറ്റ് വിത്ത് ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഫ്യൂച്ചറിൽ നീ തെറ്റ് ആവർത്തിക്കരുത്. ആവർത്തിച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള പണിഷ്മെൻറ്റ്സ് ഇനിയും നിനക്ക് കിട്ടും, അല്ലെങ്കിൽ ഇതിനെക്കാട്ടി കൂടുതലായിട്ടുള്ള മേജർ പണിഷ്മെൻറ്റ്സ് നിനക്ക് കിട്ടും എന്നൊരു താക്കീതാണ്. അപ്പോൾ അതൊരു ഇൻഫർമേറ്റീവ് ആയിട്ടാണ്. അപ്പോൾ എ റിപ്രിമൻഡ് ഷുഡ് ബി ഇൻഫർമേറ്റീവ്, ദാറ്റ് ഈസ് എ ഹോട്ട് സ്റ്റവ് ലെറ്റ് എ പേഴ്സൺ നോ വാട്ട് ടു ഡു ടു ഗെറ്റ് അവോയ്ഡ് ബേണിംഗ് ഇൻ ഫ്യൂച്ചർ, ദാറ്റ് ഇസ് ഡു നോട്ട് ടച്ച് എന്ന് പറയുന്നത്. ഒരു വ്യക്തി കൈ പൊള്ളിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിനകത്ത് കിട്ടുന്ന ഒരു അവയർനെസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഇത് തൊട്ടാൽ ഫ്യൂച്ചറിൽ എൻ്റെ കൈ പൊള്ളും. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാനിത് ഇതിൽ തുടരുത് എന്നുള്ളൊരു വാർണിംഗ് ആണ് അതിൽ തരുന്നത്. ദ നെക്സ്റ്റ് ഇസ് എ റിപ്രിമൻഡ് ഷുഡ് ഒക്കർ ഇൻ സപ്പോർട്ടീവ് സെറ്റിംഗ്, ദാറ്റ് ഇസ് എ ഹോട്ട് സ്റ്റവ് കൺവേസ് വാംത്ത് ബട്ട് വിത്ത് ആൻ ഇൻഫ്ലെക്സിബിൾ റൂൾ, ദാറ്റ് ഇസ് ഡു നോട്ട് ടച്ച്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു റിപ്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഷുഡ് ഒക്കർ ഇൻ എ സപ്പോർട്ടീവ് സെറ്റിംഗ്. എ ഹോട്ട് സ്റ്റവ് കൺവേസ് വാംത്ത് ബട്ട് ഇൻ ഇൻഫ്ലെക്സിബിൾ റൂളിൽ, ഒരു ഹോട്ട് സ്റ്റവിൽ തൊട്ട് കഴിഞ്ഞാൽ അതൊരു ഫ്ലെക്സിബിൾ നേച്ചറല്ല, നമുക്ക് തന്നെ അറിയാം അല്ലേ. തൊടാതിരുന്നാൽ മാത്രമേ അതിനകത്ത് പൊള്ളാതിരിക്കും, അല്ലാതെ അറ്റത്ത് തൊട്ടാൽ മതി അല്ലെങ്കിൽ അകത്തോട്ട് തൊട്ടാൽ മതി പൊള്ളാതിരിക്കും എന്ന് നമുക്ക് പറയാം. തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും എന്നൊരു കണ്ടീഷൻ അതിനകത്തുണ്ട്. അപ്പം അതുപോലെയാണ് ഒരു താക്കീതെന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു സപ്പോർട്ട് സെറ്റിംഗ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ അദ്ദേഹത്തിന് പണിഷ്മെൻ്റ് ഉണ്ടാവും, താക്കീതുണ്ടാവും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് നമ്മൾ എന്ത് ചെയ്യണം? ആ തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു സ്റ്റൈലാണ് അതിനകത്ത് കൊണ്ടുവരേണ്ടത്. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് റിപ്രിമെൻഡ് ഷുഡ് സപ്പോർട്ട് റിയലിസ്റ്റിക് റൂൾ, അല്ലേ. ഒരു താക്കീതെന്ന് പറയുമ്പോൾ ശരിക്കും റിയാലിറ്റിയാണ്, അല്ലേ. നീ ഇത് തെറ്റ് ചെയ്താൽ നിനക്ക് പണിഷ്മെൻ്റ് ഉണ്ടാവും എന്ന് പറയുന്നത്. സോ ദ ഡു നോട്ട് ടച്ച്, ദാറ്റ് ഇസ് എ ഹോട്ട് സ്റ്റവ് റൂൾ ഇസ് നോട്ട് പവർ പ്ലേ ഓർ വിം ഓർ ആൻ ഇമോഷൻ ഓഫ് ദി മൂമെൻറ്റ്. ഇറ്റ് ഇസ് നെസസറി റൂൾ ഓഫ് എ റീസൺ, അല്ലേ. അപ്പം ഒരു സ്റ്റൗവിൽ തൊട്ടാൽ പൊള്ളും എന്ന് പറയുന്നത് ഒരു റീസൺ തന്നെയാണ്, ഒരു നെസസറി റൂളാണ്, അല്ലേ. അത് ഒരിക്കലും നമുക്കതിനെ മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. അപ്പം അതുപോലെയാണ് ഒരു താക്കീതെന്ന് പറയുന്നത് എന്താണ്? ഒരു റിയലിസ്റ്റിക് റൂളാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ആ വ്യക്തി തെറ്റ് ചെയ്താൽ അദ്ദേഹത്തിന് പണിഷ്മെൻറ്റ് കിട്ടും, താക്കീത് ഉണ്ടാവും എന്ന് പറയുന്നത് അത് റിയൽ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണ്. സോ ദ സെയിം ഷുഡ് ബി വിത്ത് ഡിസിപ്ലിൻ. അപ്പോൾ ഒരു ഡിസിപ്ലിൻ്റെ കേസിൽ എങ്ങനെയാണ്? ദ ഡിസിപ്ലിനറി പ്രോസസ് ഷുഡ് ബിഗിൻ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദ വയലേഷൻ ഓഫ് റൂൾസ് ഓർ റെഗുലേഷൻ ഇസ് നോട്ടീസ്ഡ്. അപ്പം ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലെ ഇമീഡിയറ്റ് ആയിട്ട്, അതായത് നമ്മൾ എപ്പോൾ നമ്മുടെ റൂൾസ് വയലേറ്റ് ചെയ്യുന്നോ അത് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹയർ അതോറിറ്റി അല്ലെങ്കിൽ ഇമീഡിയറ്റ് ബോസ് നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇമീഡിയറ്റ് ആക്ഷൻ ഉണ്ടായിരിക്കണം. So it must give a clear warning that so much penalty would be imposed for a given offense. So the same kind of punishment should be constantly imposed for the same offense. Or we can say the punishment should be impersonal. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മൾ ഈ ഹോട്ട് സ്റ്റവ് റൂളായിട്ടൊക്കെ കമ്പയർ ചെയ്തതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? ഒരു വ്യക്തി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു വാണിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പെനാൽറ്റി കൊടുക്കുക. അപ്പം ഒരു ഒഫൻസ് അല്ലേ, ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മളൊരു ശിക്ഷ കൊടുത്തിരിക്കണം. ഇനി പണിഷ്മെൻ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അത് കോൺസ്റ്റൻ്റ്ലി ആണ്, അല്ലേ. ഒരേ ഒഫൻസ് തന്നെയാണ് വീണ്ടും 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 ആവർത്തിക്കുന്നതെങ്കിൽ ആ സെയിം പണിഷ്മെൻറ്റ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും കൊടുത്തിരിക്കുക. അതുകൊണ്ട് പണിഷ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും എങ്ങനെയായിരിക്കണം? ഒരു ഇമ്പേഴ്സണൽ ആയിരിക്കണം. വ്യക്തിപരമായിട്ടല്ല നമ്മൾ പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടത്. തെറ്റിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ചായിരിക്കണം നമ്മളെപ്പോഴും എങ്ങനെ ചെയ്യേണ്ടത്, ഒരു പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടത്. സോ ഇറ്റ് ഷുഡ് ഇമ്പോസ് റിഗാർഡ്ലെസ് ഓഫ് ദ സ്റ്റാറ്റസ് ഓഫ് ദി ഒഫൻഡർ. അപ്പം ഒഫൻഡർ തെറ്റ് ചെയ്ത ആളുടെ സ്റ്റാറ്റസോ ഡെസിഗ്നേഷനോ അല്ല അവിടെ നോക്കേണ്ടത്, പകരം എന്താണ്? അദ്ദേഹം ചെയ്ത തെറ്റിൻ്റെ ഫ്രീക്വൻസി മനസ്സിലാക്കുക. സോ പണിഷ്മെൻറ്റ് ഷുഡ് ബി കോമ്പൻസേറ്റ് വിത്ത് ദി ഗ്രാവിറ്റി ഓഫ് ദി ഒഫൻസ്, അല്ലേ. മിസ് പറഞ്ഞ പോലെ തന്നെയാണ്. എന്താണ് ഒരു പണിഷ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒഫൻഡറിൻ്റെ തെറ്റ് ചെയ്ത വ്യക്തിയുടെ ഒഫൻസിൻ്റെ ഗ്രാവിറ്റി എത്രത്തോളം വലുതാണ് അവൻ ചെയ്ത തെറ്റ്, അത് മേജർ ആണോ മൈനർ ആണോ അത് തിരിച്ചറിഞ്ഞിട്ട് വേണം പണിഷ്മെൻറ്റ് കൊടുക്കാൻ. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഇറഗുലർ അറ്റൻഡൻസ് കൊടുക്കുന്ന ഒരു ആയിട്ടുള്ളൊരു വ്യക്തി, അത് സ്ഥിരമായിട്ട് ഓഫീസിൽ വരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു പണിഷ്മെൻറ്റും, ഇനി ഒരു ഓർഗനൈസേഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു തെഫ്റ്റിന് അല്ലെങ്കിൽ പ്രോപ്പർട്ടിന്ന് അല്ലെങ്കിൽ ഡാമേജ് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിൽ നിന്ന് എന്താണ് എന്തെങ്കിലും തെഫ്റ്റ് സംഭവിച്ചു, അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന രണ്ട് സിറ്റുവേഷൻ അല്ലേ. ഒന്ന് ഇറഗുലർ അറ്റൻഡൻസ്, മറ്റേതെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു തെഫ്റ്റാണ്, ഒരു മോഷണമാണ്. അപ്പം രണ്ടിനും കൊടുക്കുന്ന പണിഷ്മെൻറ്റ് രണ്ട് രീതി. അപ്പോൾ രണ്ടിൻ്റെയും ഗ്രാവിറ്റി അറിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പണിഷ്മെൻറ്റ്സ് കൊടുക്കാൻ. സോ ഹിയർ വി ക്യാൻ സേസ് ദാറ്റ് ദ ഹോട്ട് സ്റ്റവ് റൂൾ ഓഫ് എംപ്ലോയി ഡിസിപ്ലിൻ, അതായത് ദ ഡിസിപ്ലിൻ പ്രോസസ് ഷുഡ് ബിഗിൻ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദി വയലേഷൻ ഓഫ്
rules or regulation is notice. So it is clear warning that so much penalty would be imposed for given offense. So the same kind of punishment should be constantly imposed for the same offense, and it should be impersonal. Clear with the point? I hope you understand the Hobsbawm rule of employee discipline. So this is the end of today's section. This is a small portion, so prepare well, study well. Thank you.